ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു തണ്ണിമത്തം കൊണ്ടൊരു ജ്യൂസാണ്. തണ്ണിമത്തം ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റി രീതികളിലും നമ്മൾ തണ്ണിമത്തം ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ഒരു തണ്ണിമത്ത ഷെയ്ക്കാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തണ്ണിമത്ത ഷെയ്ക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് നേരെ താഴെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം വരുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ തണ്ണിമത്തനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അത്യാവശ്യം കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചൊക്കെ അത്യാവശ്യം ഉണ്ടാവും, എന്നാലും നമുക്ക് ഇതുകൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കുരുവൊക്കെ അതിന് പോരും. അപ്പോൾ ഇനി നമുക്കത് മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റിയിടാം. അപ്പോൾ ഇതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു അര കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ പാലും കൂടി ചേർക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു സ്ട്രെയിനർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാലും കൂടി വെക്കാം. പാല് ചെയ്യാൻ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ആദ്യം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് തണുപ്പിച്ചെടുത്ത പാല് അതിലോട്ട് വയ്ക്കുക. ഇതൊരു മുക്കാൽ കപ്പോളം പാല് ഞാൻ ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കളറായിട്ട് വരും. അപ്പോൾ കണ്ട ഒരു പിങ്ക് കളറിൽ ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിന് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മളിത് ഷുഗർ മറ്റു മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഷുഗർ നന്നായിട്ട് ഇട്ടിട്ടാണ് ഇത് അടിച്ചെടുത്തത്. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. നമ്മളൊരു മുക്കാൽ ഭാഗത്തോളം നടക്കുന്നത് കേട്ടോ, ഇത്രയും മതി. ഇനി നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് സബ്ജ സീഡ്സ് ആണ്. അത് നമ്മൾ ഓരോ ടേബിൾ സ്പൂണ് ഇതിലോട്ട് ചേർക്കും. അതിൻ്റെ ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തേണ്ട കാര്യം. ഇനി അവസാനം നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം ഇതിലോട്ട് ആക്കി. ഇത് നമ്മളൊരു ഡെക്കറേഷന് ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. അതല്ലാതെ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായി. അപ്പോൾ അത് കണ്ടില്ലേ, വളരെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.